Hi friends, welcome back to Hibu's Kitchen. ഇന്ന് നമുക്ക് ഒരു ആവി പറക്കുന്ന കിഴി പൊറോട്ട പരിചയപ്പെടാം. ആദ്യമേ നമ്മൾ കുറച്ച് സാധനങ്ങൾ ചതച്ചെടുക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പെരിഞ്ചീരകം 2 ടേബിൾസ്പൂൺ, പച്ചമുളക് 6 എണ്ണം, ജീരകം 1 ടീസ്പൂൺ, ഇഞ്ചി 2 ഇഞ്ച് വലുപ്പത്തിൽ 1 പീസ്, ഉള്ളി 10 എണ്ണം, കുരുമുളക് 1 ടേബിൾസ്പൂൺ, വെളുത്തുള്ളി 5 or 6 അല്ലി, ഇവയെല്ലാം കൂടെ ചേർത്ത് ഒരു മിക്സിയുടെ ജാറ് നന്നായിട്ട് ചതച്ചെടുക്കുക. ഇതെല്ലാം കൂടെ ചേർത്തും ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്തോട്ട് വെക്കുക. ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾസ്പൂൺ പെരിഞ്ചീരകം, 1 കൈപ്പിടി അളവിൽ തേങ്ങാ കൊത്ത് ഇടുക. തേങ്ങാക്കൊത്ത് നന്നായിട്ട് പൊരിഞ്ഞ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴക്കുക. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. സവാള നന്നായി കുഴഞ്ഞു വരുന്നതുവരെ വഴക്കുക. സവാള നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച മിക്സ് ആഡ് ചെയ്യുക. ഈ മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നന്നായി വഴക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ട് വഴക്കിക്കൊണ്ടിരിക്കുക. അടുത്തതായി 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നന്നായിട്ട് 5 മിനിറ്റ് വഴക്കുക. അടുത്തതായി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനിലേക്ക് നന്നായി മസാല പിടിക്കുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ചിക്കനിലേക്ക് നന്നായി മസാല പിടിച്ചതിന് ശേഷം കുറച്ച് തിളച്ച വെള്ളം ചേർക്കുക. നമ്മുടെ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ തിളച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കിഴി പൊറോട്ടയ്ക്കുള്ള കറി റെഡിയായിട്ടുണ്ട്.
ഇനി എങ്ങനെയാണ് കിഴി കെട്ടുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു വഴറ്റിയ വാഴയിലയിൽ ഒരു പൊറോട്ട വയ്ക്കുക. അതിനു മുകളിൽ രണ്ട് മൂന്ന് ചിക്കൻ പീസസും ഗ്രേവിയും ഒഴിക്കുക. ഇതിനു മുകളിൽ വീണ്ടും ഒരു പൊറോട്ട വയ്ക്കുക. ഏറ്റവും ഒടുവിൽ ചിക്കൻ ഗ്രേവി മാത്രം ഒഴിക്കുക. അതിനുശേഷം കിഴി കെട്ടുക. കിഴി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിന് 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല മണമുള്ള ആവി പറക്കുന്ന കിഴി പൊറോട്ട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ കമൻറ്റും ചെയ്യുക.